ഹലോ പീപ്പിൾ ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ദീപാവലി റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലക്കി ഭാസ്കർ തിയേറ്റർ വഴി പുറത്തിറങ്ങുന്നത് ഞാൻ ഈ സിനിമ ഈ നവംബർ പതിനാറിനാണ് ശനിയാഴ്ച രാത്രിയാണ് ഞാൻ കാണുന്നത് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ ബുക്ക് ചെയ്ത് തന്നെയാണ് സിനിമ കാണുന്നത് കൊടുത്ത പൈസയ്ക്കുള്ള എല്ലാ മുതലും ഉണ്ട് സിനിമയ്ക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നു ഒരു തെലുങ്ക് സിനിമയായിട്ട് പോലും നല്ല അതിൻ്റെ സ്റ്റോറി ആയാലും സിനിമറ്റോഗ്രാഫി ആയാലും മ്യൂസിക്കൽ വർക്കായാലും എല്ലാം കൊണ്ടും മികച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ ധൈര്യമായിട്ട് ബുക്ക് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ലക്കി ഭാസ്കർ എനിക്കൊരു അനുഭവത്തിന് ഉണ്ടെന്നാണ് മനസ്സിലായത് കിട്ടുന്ന സിനിമ ദുൽഖർ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ഭാസ്കർ ആ ഭാസ്കർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് നൂറ് ശതമാനം യോജിച്ച ആൾ ദുൽഖർ തന്നെയാണ് അതിൽ മാറ്റി ചിന്തിക്കാനൊന്നും പറ്റില്ല കാരണം അയാൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആയാലും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലികളായാലും ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന രംഗങ്ങളായാലും ഓരോ വ്യത്യസ്ത ശൈലികളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ത്രില്ലിങ്ങാണ് സ്ക്രീൻ പ്ലേക്ക് അടി ഒളിയാണ് രണ്ടര മണിക്കൂർ പോയത് പോലും അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ പിന്നെ മീനാക്ഷി ചൗധരി അവർക്ക് കിടിലം പേരാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ വളപ്പിരുന്നവരില്ല കാരണം കിട്ടില്ല ആ ക്യാരക്ടർ എങ്ങനെ ചെയ്ത് സുമയെന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടില്ല ഏറ്റവും ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ് വെങ്കി അറ്റ്ലൂരി എന്നുള്ള സംവിധായകൻ ഈ സംവിധായകൻ നമ്മളെ ധനുഷിൻ്റെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഏ സിനിമെന്നല്ലേ വാത്തി എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ അദ്ദേഹം ആണ് ഈ സിനിമ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല കഥ നമ്മൾ ഇന്ത്യൻ മഹാരാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പണത്തിനെക്കുറിച്ച് പണമൊന്നും പറയുന്നത് ഒരു ആയുധമാണ് ഒരു വെപ്പണാണ് അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ അത് മുറിവേൽപ്പിക്കും എന്ന വലിയ ഒരു ആശയമാണ് ഈ സിനിമയിൽ തരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി ഈ സിനിമയിൽ കാരണം നമ്മളിപ്പം ഒരുപാട് കടങ്ങൾ ആയി കിടക്കുന്നവരായിരിക്കാം ഇപ്പം ഈ റിവ്യൂ കാണുന്നവരായാലും കടങ്ങളുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അവരുടെ ടെൻഷൻസ് സത്യസന്ധാർ ജീവിച്ചിട്ട് ഒന്നും നേടാതായി വരുമ്പം ഉള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ് പറയുന്നത് ഈ ലക്കി ഭാസ്കർ കീഴിലുള്ള സിനിമയാണ് ഞാൻ കണ്ട് അതിശയിച്ചു പോയി കാരണം വെച്ചാൽ പണം കൊണ്ട് നേടാൻ പറ്റുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഫാമിലി പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ലെന്നും ഒരു സൂചന ഈ സിനിമയിൽ തരുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടും ഈ സിനിമ ഞാനിത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ സിനിമ ഞാൻ ബുക്ക് ചെയ്തത് ബുക്ക് മൈ ഷോയിൽ പക്ഷേ എനിക്ക് വർത്ത് വാച്ചിങ് ആണ് നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല തിയേറ്റർ ചെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക ഒരു ആക്ഷൻ സീക്വൻസും ഇല്ല നല്ല ത്രില്ലിംഗ് ആണ് നല്ല സ്റ്റോറിയാണ് നല്ല സ്ക്രീൻ പ്ലേയാണ് പിന്നെ ദുൽഖറിന് ഇഷ്ടപ്പെടേണ്ടവരൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരിക്കും ദുൽഖറിനെ തിരിച്ചു വരവ് തന്നെ പറഞ്ഞിട്ട് ദുൽഖർ എവിടെയും പോയിട്ടില്ല എന്നാലും ഓരോ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്ന അദ്ദേഹം ഒരു മഹാസംഭവം തന്നെ നിന്ന് പറയേണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയേക്കുള്ള എനിക്ക് ലക്കി ബാസ്കർ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് നാലാൾ അറിയണം